ഹായ് ഓൾ, നമ്മളിന്ന് പുതിയൊരു വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ്. തൊടുപുഴ കോലാനി റൂട്ടിൽ പുതിയൊരു ബൈപ്പാസ് വരികയാണ്. അപ്പോൾ ഈ ബൈപ്പാസ് ഏകദേശം 7 ബൈപ്പാസ് ഇതുവരെ തൊടുപുഴയിലുണ്ട്. 8 ബൈപ്പാസ് ആയിട്ടാണ് തൊടുപുഴയിൽ ഈ ഒരു പുതിയ ബൈപ്പാസ് വരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ പ്രമോദും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ പുതിയ ബൈപ്പാസിൻ്റെ പണികളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കേട്ടിട്ട് വരാം. അടിപൊളി കാഴ്ചയാണ്. ഏകദേശം 2 വരുന്ന ഒരു ബൈപ്പാസ് റോഡാണ് വന്നിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കണ്ട് തിരിച്ചുതരാം. ഇപ്പോൾ നമ്മൾ ബെംഗലൂരിൽ നിന്ന് വരുമ്പം ബെംഗലൂര് കോലാനി ബൈപ്പാസിൽ ബ്രാഹ്മിൺസിന് ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ ഇവിടെ ഒരു പുതുക്കുളം നാഗരാജ ക്ഷേത്രമുണ്ട്, അതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഈ പറയുന്ന പുതിയ ബൈപ്പാസിലേക്കുള്ള എൻട്രി വരുന്നത്. ഇപ്പോൾ നമ്മുടെ വഴിയിൽ എൻട്രൻസ് കയറി വരുന്ന പോർഷനാണിത്. ഇവിടെ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഇത്രയും താഴ്ന്നു കിടക്കുന്ന ഒരു പാടപ്രദേശമാണിത്, ഒരു കണ്ടത്തിൻ്റെ സൈഡാണിത്. ആ സൈഡിൽ നിന്ന് ഒത്തിരി കെട്ടി കയറിയിട്ടാണ് ഇത്ര ഹൈറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന റോഡ്. നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാൻ പറ്റും, അവിടെ കുറേ കല്ലൊക്കെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ റോഡിൽ എന്തോരം കല്ലുകൾ ആവശ്യമുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സ്റ്റാക്കിംഗ് ആണ് കാണുന്നത്. അപ്പോൾ ആ കല്ല് സ്റ്റാക്ക് ചെയ്തേക്കുന്നത് ഇവിടെയും കുറേ മെറ്റൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് ഇതിൻ്റെ പണികൾ എത്രയും വേഗം കംപ്ലീറ്റ് ആകും എന്നാണ് ഇത് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇതുകൊണ്ട് നമുക്ക് ഹൈറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് കാണിച്ചു തരാം. ഇത് താഴേക്ക് ഇത്രയോ സ്റ്റെപ്പ് കയറിയിട്ടുണ്ട്. അതിൻ്റെ ഹൈറ്റ് ഇത്രയും ലെവൽ വരുന്നുണ്ട്. ഏകദേശം ഒരു 2-3 ഹൈറ്റിലേക്കാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് വന്നിരിക്കുന്നത്. ഇത്രയും പൊക്കി കെട്ടിയാണ് ഈ റോഡ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ കല്ലിങ്ങനെ ലെവലായിട്ട് സ്റ്റാക്ക് ചെയ്ത് വെച്ചാണ് കാണാൻ പറ്റും. ഈ റോഡിൽ എത്രത്തോളം നമുക്ക് അതിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാക്കിംഗ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ കാണുന്നതാണ് റോഡെന്ന് പറയുന്നത്. ഇത് ശരിക്കും പോയിരിക്കുന്നത് നമ്മുടെ തൊടുപുഴയാറിനോട് ചേർന്ന് ഏകദേശം ഒരു 2 ഈ റോഡ് പോകുന്നുണ്ട്. ആറിനോട് ചേർന്നാണ് ഉണ്ടാക്കുന്നത്. നല്ലൊരു നടപ്പാത ഇതിനോട് ചേർന്ന് ഇവർ നിർമ്മിക്കുന്നുണ്ട്. പിന്നെ അറിയാൻ സാധിച്ചത് ഇവിടെ ഒരു ചെറിയൊരു ഇരിപ്പിടങ്ങളും വൈകുന്നേരം വിശ്രമ കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് പണിയാനുള്ള ഒരു സെറ്റപ്പൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത്. വഴിവിളക്കുകൾ വരും, നടക്കാനുള്ള ഒരു ജോഗ് ചെയ്യാനുള്ള പ്ലേസ് വരും. അങ്ങനെ നല്ല രീതിയിൽ നല്ലൊരാശയത്തോടു കൂടിയാണ് ഈ ബൈപ്പാസ് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് തൊടുപുഴ പാലാ റൂട്ടിൽ ചെന്നെത്തിപ്പെടുന്ന തൊടുപുഴ ബെംഗലൂർ റൂട്ടിൽ നിന്ന് വരുമ്പോൾ ബെംഗലൂരിൽ നിന്ന് നമ്മൾ കോലാനിക്ക് പോകുന്ന റൂട്ടിൽ കാണുന്ന ഒരു ബൈപ്പാസ് എന്ന് പറയുന്നത്, പുതിയ ബൈപ്പാസ് എന്ന് പറയുന്നത്. ഈ ബൈപ്പാസിൻ്റെ ഒരുപാട് ഉപകാരങ്ങളുണ്ടാവും നമുക്ക്. എന്തായാലും ഇവിടെ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നോക്കി കാണാൻ പറ്റും, ഇവിടെ ഒരു ടർഫിൻ്റെ പണി വരെ കഴിഞ്ഞ് ടർഫ് വരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടർഫ് ഉൾപ്പെടെയുള്ളവർക്ക് നല്ലൊരു വരുമാന മാർഗ്ഗമായിരിക്കും. ഈ വഴിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നല്ല രീതിയിൽ ആക്സസ് വരുന്ന ഒരു ഏരിയ കൂടിയായിരിക്കും. എന്താണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ്, എക്സ്ട്രാ ആയിട്ട് പറയാനുള്ള എന്താണ് ടർഫിന്റെ? ഗ്യാലറി പണിതുണ്ടല്ലോ നിങ്ങൾ, ഇതിന്റെ മേളില് ഗ്യാലറി സെറ്റപ്പ് പണിതിട്ടുണ്ട്. അത് വേറെ ടർഫുകൾക്ക് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. മാച്ച് ബോക്സ് പ്രൊവൈഡ് ചെയ്യുന്ന പുതിയൊരു സംരംഭമാണ് ഈ ഗ്യാലറി സെറ്റപ്പ് അല്ലേ. നെക്സ്റ്റ് ടൈം കളിക്കാൻ വരുന്നവർക്ക് വെയിറ്റിംഗ് ടൈം അവിടെ യൂസ് ചെയ്യാം അല്ലേ, യൂസ് ചെയ്യാൻ പറ്റും. കോച്ചായിട്ടാണോ വന്നേക്കണേ? പേരെന്തായിരുന്നു? ജൂഡ്. ജൂഡ് ഇവിടെ ഒരു കോച്ചിങ് കൊടുക്കുന്ന ആളായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ പാർട്ട്ണർ വേറൊരാളോടെ ഉണ്ടല്ലേ. എന്തായിരുന്നു പേരെന്തായിരുന്നു? തുഷാർ. തുഷാർ എന്നാണ് പേര്. പാർട്ട്ണറുടെ പേര് ജതൻ. ജതൻ ജതൻ. ഓക്കെ ഓക്കെ. സെവൻസ് ആണോ കോട്ട്? സെവൻസ് സൈസിൽ വരുന്ന കോട്ട അല്ലേ. ഇത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് തോന്നണം അല്ലേ. ഫൈവ്സും സെവൻസും കളിക്കാവുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ. ബോക്സ് ക്രിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അത് ഈ കോർട്ടിൽ തന്നെ അല്ലേ? ഈ കോർട്ടിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഹൈ ക്വാളിറ്റി ടർഫാണ്. അപ്പോൾ എല്ലാവരും തൊടുപുഴ മണക്കാട് ബെങ്ങല്ലൂര് ഈ ഏരിയയിലുള്ള എല്ലാവർക്കും പ്രിഫർ ചെയ്യുന്ന ടർഫോടെയാണ്. അടുത്തുള്ള ഒരു സ്പോട്ട് തന്നെയാണത്. അപ്പോൾ എല്ലാവരും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഇതിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവരെ വിളിച്ച് ബുക്ക് ചെയ്ത് കളിക്കാൻ വരാവുന്നതാണ്. 50 വരുന്നൊരു ടർഫാണ്. ഈ ടർഫിൻ്റെ സൈഡിൽ അവിടെ ഒരുപാട് ഏരിയാസ് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ ടോയ്ലറ്റ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്ന പൂളാണല്ലേ. ബീച്ച് വോളിബോൾ ഇവിടെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് ബീച്ച് വോളിബോളിൻ്റെ ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. ഈ ഏരിയ താമസിക്കാതെ പണി തീരുന്നതായിരിക്കും. പിന്നെ ഒരു കൂളിംഗ് ഏരിയ അല്ലേ. ഇതൊരു കൂളിംഗ് ഏരിയ ആണ്. വാം അപ്പ് ആൻഡ് വാം ഡൗൺ ഏരിയ ആയിട്ട് നമ്മൾ ഈ ഒരു ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ഉള്ളത് ഒരു ഗ്യാലറിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്യാലറി സെറ്റപ്പ്. ആ ഗ്യാലറിയുടെ മുകളിലേക്ക് നമുക്ക് നല്ല വ്യൂ ആണ് കാണിച്ചു തരാം.
നമുക്ക് കളി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നവർക്കും അതുപോലെ നെക്സ്റ്റ് ബാച്ച് കളിക്കാൻ വരുന്നവർക്കൊക്കെ ഈ ഗ്യാലറി വളരെ ഉപകാരപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ രീതിയിൽ എല്ലാവരും തൊടുപുഴയുള്ള ടർഫുകളിൽ ഞാൻ കണ്ടിട്ടില്ല, ഒറ്റ ടർഫിലില്ല അല്ലേ, ഇങ്ങനൊരു ഗ്യാലറി കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും ഇത് നല്ല വ്യൂ ആട്ടോ, ടോപ്പിൽ നിന്നായിട്ട് നല്ലൊരു വ്യൂ കിട്ടും, കംപ്ലീറ്റ് വ്യൂ കിട്ടുന്ന ഒരു ഗ്യാലറിയാണത്. എന്തായാലും അടിപൊളി വ്യൂ ആണ്. ഇതിന്റെ താഴെ കാണുന്നതാണ് നമ്മുടെ ബൈപ്പാസ് പോകുന്നത്. ബൈപ്പാസിനോട് ചേർന്ന് തന്നെ കാണുന്ന ഒരു ടർഫാണ് ഈ കാണുന്നത്. സെവൻസ് കളിക്കാൻ പറ്റിയ ഒരു ടർഫാണ്. ഇവർക്ക് ഒന്ന് രണ്ട് സെറ്റപ്പോടെ വരുന്നുണ്ടല്ലോ ഇവിടെ. എന്നത് കഫറ്റേരിയ, ഈ റൂം ഒരു കഫറ്റേരിയ ആയിട്ട് മാറും, പ്ലേ സ്റ്റേഷൻ ആയിട്ട്. ഓക്കെ, സെറ്റപ്പ് ചെയ്യാനൊക്കെ ഉണ്ടല്ലേ. ആ, എൽ ഇ ഡി ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇത് പ്ലേ സ്റ്റേഷൻ ആണോ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിന്റെ സൈഡായിട്ട് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ കിട്ടൂലേ, വിത്ത് എ സിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ഓൾ ദ ബെസ്റ്റ്, എല്ലാ അടിപൊളിയായിട്ട് വരട്ടെ. അപ്പോൾ എന്തായാലും ഒരുപാട് രീതിയിലുള്ള സംഭവങ്ങളും ഒരുപാട് വികസന പ്രവർത്തനങ്ങളും തൊടുപുഴയ്ക്ക് വരുന്നുണ്ടെന്നുള്ളതിന് ഉത്തമമായ ഉദാഹരണമാണ് ഈ കാണുന്ന ഒരു വഴി എന്ന് പറയുന്നത്. എന്തായാലും തൊടുപുഴയുടെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് മേളിലേക്ക് തന്നെയാണ്. നമുക്ക് പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ.